അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 38 മുതൽ 44 വരെ. ഉദാരതയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രതിപാദ്യം. ജെറൂസലേം ദേവാലയത്തിലെ സ്ത്രീകളുടെ ഭാഗത്ത് 13 നേർച്ചപ്പെട്ടികൾ ഉണ്ടായിരുന്നു. ട്രംപറ്റ്സ് എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. ട്രംപറ്റ് എന്ന വാദ്യോപകരണത്തിൻ്റെ ആകൃതിയിലാണ് അവ നിർമ്മിക്കപ്പെട്ടിരുന്നതും. വീതി കുറഞ്ഞ മുകൾ ഭാഗവും വിസ്താരമേറിയ കീഴ്ഭാഗവുമായി. ഓരോ നേർച്ചപ്പെട്ടിയും ഓരോ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കായി സ്ഥാപിച്ചിരുന്നു. അതിലൊന്നിൻ്റെ അടുത്താണ് ഈശോ ഇരുന്നിരുന്നത്. സദുക്കായരോടും സാൻഹെദ്രിൻ അംഗങ്ങളോടുമായുള്ള ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ക്ഷീണിതനായി തലകുനിച്ച് കരങ്ങളിൽ ചേർത്ത് വെച്ച് വിശ്രമിക്കുന്ന ഈശോ. അപ്പോഴാണ് ഈശോ ശ്രദ്ധിച്ചത്, കുറേ പേർ വന്ന് നേർച്ചയിട്ട് പോകുന്നു. അതാ ഒരു ദരിദ്രയായ വിധവ കടന്നു വരുന്നു. അവൾക്ക് ഈ ലോകത്തിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന സമ്പാദ്യം 2 ലെപ്റ്റ. ഒരു ലെപ്റ്റൻ ഏറ്റവും ചെറിയ നാണയമാണ്, രൂപത്തിലും മൂല്യത്തിലും. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കനം കുറഞ്ഞത് എന്നാണ്. ഏറ്റവും കുറവ് പണം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച ദരിദ്രയായ ആ വിധവ അവളെ നോക്കിയിട്ട് യേശു ശിഷ്യരോട് പറയുന്നു, ഈ വിധവ മറ്റെല്ലാവരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. കാരണം തൻ്റെ ഉപജീവനത്തിൻ്റെ എല്ലാ മുതലും അവൾ ദൈവത്തിന് കൊടുത്തു. അത് മറ്റുള്ളവരുടെ കനത്ത സംഭാവനയേക്കാൾ ഉത്കൃഷ്ടമാണ്, മഹത്തരമാണ്. പഴയ നിയമത്തിൽ 10-ൽ 1, അതായത് ദശാംശം കൊടുക്കാൻ നിയമം ആവശ്യപ്പെടുന്നുണ്ട്. പുതിയ നിയമത്തിൽ 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന്, അതായത് 50% കൊടുക്കാൻ സ്നാപക യോഹന്നാൻ ആവശ്യപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ അടുത്ത് വന്ന ഒരു യുവാവിനോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 19:21. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും. യേശു ആവശ്യപ്പെടുന്നത് 100% ദൈവത്തിന് കൊടുക്കുവാനാണ്. ഇവിടെ ദരിദ്രയായ ഈ വിധവയാണ് 100% ദൈവത്തിന് കൊടുത്തവൾ. അവൾ സ്വർഗത്തിൽ തൻ്റെ സമ്പാദ്യം നിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കായി ദൈവം ബൈബിളിൽ ഒരു വചനം ഒരുക്കി വെച്ചിട്ടുണ്ട്, 2 കൊരിന്തോസ് 9:7. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇല്ലാത്തവരാണ് കൂടുതൽ നൽകുന്നത് എന്ന്. നമുക്കിന്ന് ഉദാരതയുടെ ഒരു പാഠം പഠിക്കാം. ഈ ലോക സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വില കൽപ്പിക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, നാഥ എന്നെ ഉദാരനാക്കണമേ, വില നോക്കാതെ കൊടുക്കുവാൻ, മുറിവ് മറന്ന് യുദ്ധം ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഒന്നേ എനിക്കറിയേണ്ടതുള്ളൂ, അങ്ങേ തിരുവിഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നതെന്ന്. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങേക്കാൾ വേറെയും നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയും നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേ
സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ, അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ, അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശു. നടത്തും അപ്പനെ ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച്. അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. ശിവേ